ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് നാടൻ കിച്ചൺ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഇൻഡോ ചൈനീസ് റെസിപ്പിയാണ് കേട്ടോ. ക്രിസ്പി സ്പൈസി ഫ്രൈഡ് ചിക്കൻ, ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ഞാനിത് ചെയ്യുന്നത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇത് നമുക്ക് സ്റ്റാർട്ടറായിട്ടും പിന്നെ നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 250 ഗ്രാം ചിക്കനാണ് എടുത്തേക്കുന്നത്, ബോൺലെസ് ചിക്കൻ. ഇതിങ്ങനെ നീളത്തിൽ കനം കുറച്ചാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ സോയാ സോസ്. ഇത് ലൈറ്റ് സോയാ സോസാണ്, ഡാർക്ക് സോയാ സോസ് ആണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്തേച്ചാൽ മതി. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഇത് വറുത്ത അരിപ്പൊടിയാണ്, 2 നുള്ള് ബേക്കിംഗ് സോഡ. ഇത് കുറച്ച് കരിവേപ്പ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1 ചെറിയ നാരങ്ങ അതിൻ്റെ അകത്തേക്ക് ഒഴിക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 മുട്ടയുടെ വെള്ളം, വെള്ളം മാത്രം ചേർത്താൽ മതി, മഞ്ഞ ചേർക്കണ്ട. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈയും കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ, എന്നാലേ എല്ലായിടത്തും നന്നായിട്ട് പെരണ്ടു വരത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത ശേഷം ഇതിന് 1/2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഇതിലെ ഈ ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. എന്നിട്ട് 1/2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിതെടുത്ത് വറുക്കാം. ഇത് ഞാനത് മാറ്റണേന് ഇപ്പോൾ 1/2 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വറുത്തെടുക്കുക. അപ്പോൾ ഈ ചിക്കൻ നല്ല നൈസായിട്ട് മുറിച്ചേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് മൂത്ത് വരും കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് വേണം അത് വറുത്തെടുക്കാനൊക്കെ. ഒരുപാട് തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും. ഇപ്പോൾ ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് വരരുത്. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത് കണക്കാണ്. അപ്പോൾ അതുപോലെ നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. നമ്മളിതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വറുത്തെടുത്തിട്ട് എണ്ണ അധികം ഇതൊന്നും കുടിച്ചിട്ടില്ല. നമ്മൾ ഒഴിച്ച എണ്ണ ഏകദേശം ഒരു കുറച്ച് മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. ആ ചിക്കൻ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അത് ഡബിൾ ഫ്രൈയും കൂടെ ചെയ്തു. അതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആദ്യം വറുക്കുമ്പോൾ അത് അത്രയും ക്രിസ്പി ആകത്തില്ല. അപ്പോൾ കൂടുതൽ ക്രിസ്പി ആകാൻ വേണ്ടിയിട്ട് ഇത് ആറിക്കഴിയുമ്പോൾ വീണ്ടും ആ എണ്ണയിലേക്ക് ഇട്ടിട്ട് തന്നെ ഒന്ന് വറുത്തെടുത്തേച്ചാൽ മതി. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആവും. ഇനി ഇത് നമുക്കിതിനൊരു സോസ് ഉണ്ടാക്കണം. സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ, നല്ലെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. അപ്പോൾ ഞാനൊരു 10 വെളുത്തുള്ളി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തേക്കുന്നതാണ്, അതിലേക്ക് ചേർക്കാം. മീഡിയം സൈസ് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്. ഇനി ഇതൊന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് 1/2 കപ്പ് ക്യാപ്സിക്കം, 1/2 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് സവാള. ഇതെല്ലാം ഞാൻ നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത്, നീളത്തിൽ കനം കുറച്ചാണ് അരിഞ്ഞേക്കുന്നത്. അതും ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് തീ കൂട്ടി തന്നെ വെക്കണം. തീ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് ഭയങ്കര
സോഗിയായി പോവും. അപ്പോൾ ഒരു ക്രിസ്പി ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ തീ കൂട്ടി വെച്ചിട്ട് തന്നെ വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, ഒരുപാട് ചേർക്കേണ്ട, ഇനി നമ്മൾ സോസുകൾ ചേർക്കാനുള്ളതാണ്. ഉപ്പിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സോസുകൾ ചേർക്കാം. അര ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, അര ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, ഒരു ടേബിൾ സ്പൂൺ സോയ സോസ്. ഡാർക്ക് സോയ സോസ് ആണെന്നുണ്ടെങ്കിൽ അര ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഒരു ടേബിൾ സ്പൂൺ സെഷ്വാൻ സോസ്. എരിവ് അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ അര ടേബിൾ സ്പൂൺ തേച്ചാൽ മതി കേട്ടോ. സെഷ്വാൻ സോസിന് നല്ല എരിവുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കാൽ കപ്പ് വെള്ളത്തിൽ കലക്കിയെടുത്തതാണ്, അത് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് ആ നമ്മുടെ ആ കോൺഫ്ലവർ ഒന്ന് വെന്ത് വരണം. അതല്ലാന്നുണ്ടെങ്കിൽ പച്ച ഫ്ലേവർ ഉണ്ടാവും. അതിന് തീ കുറച്ച് വെക്കാം. ആ ചെറിയ തീയിൽ കിടന്നിട്ട് അതൊന്ന് തിളച്ചാൽ മതി. തിളയ്ക്കുമ്പോഴത്തേക്ക് അത് ആ വെള്ളമൊക്കെ ഒന്ന് കുറുകി അതുപോലെ ആ കോൺഫ്ലവർ ഒന്ന് വെന്ത് വരും. ആ വെന്തില്ലാന്നുണ്ടെങ്കിൽ ആ കോൺഫ്ലവറിൻ്റെ ഒരു പച്ച ഫ്ലേവർ മുന്നേ നിൽക്കും. അപ്പോൾ അതങ്ങനെ ഒന്ന് ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ ഒന്ന് തിളപ്പിക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇത് ക്രഷ് ചെയ്ത കുരുമുളക് കേട്ടോ. ഇനി അത് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർക്കാം. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനിയിത് ഈ സോസ് ഈ ചിക്കനിൽ പെരണ്ട് വരുന്ന രീതിയിലൊന്ന് നന്നായിട്ടത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റും ആട്ടോ ഇത്. ഈ സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ സ്പൈസി ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. സെർവിങ് അതിലേക്ക് മാറ്റിയ ശേഷം ഞാൻ എൻ്റെ മുകളിലേക്ക് കുറച്ച് സ്പ്രിങ് അണിയനും കൂടെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.